എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗിരിജ അന്തർജനം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വ്യാഴമാറ്റത്തെക്കുറിച്ചാണ് കേട്ടോ. വ്യാഴം എന്ന് പറയുമ്പം നമുക്കറിയാമല്ലോ, ശുഭന്മാരിൽ ശുഭനായ ഗ്രഹമാണ് വ്യാഴം. ഈ വ്യാഴത്തിൻ്റെ വീരണങ്ങൾ ലഭിക്കുന്ന ഓരോ വ്യക്തിയും ഭാഗ്യവാന്മാരാണ്. നേരെ മറിച്ച് വ്യാഴം നീചത്തിലാണെങ്കിൽ അതിന് ഫലദാനശേഷി വളരെ കുറവായിരിക്കും. ഇപ്പം നീചത്തിൽ നിന്ന് മാറി കുംഭത്തിലേക്ക് മാറാൻ പോവുകയാണ്. വളരെ സന്തോഷകരമായ കാര്യമാണ്. ലോകത്തിന് തന്നെ നന്മകൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. അതുപോലെ എല്ലാവർക്കും ഒരു വലിയ പ്രതിസന്ധികളൊക്കെ കഴിഞ്ഞ് ഒരു നല്ല കാലഘട്ടത്തിലേക്ക് പോകാനുള്ള ഒരു സമയമാണ്. കുംഭൻ രാശിയിലാണ് വ്യാഴത്തിൻ്റെ സ്ഥിതിയുള്ളത്. ഈ രാശിയിലുള്ള നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ അവസാന പകുതിയും ചതയവും പൂരുരുട്ടാതിയുടെ മുക്കാൽ ഭാഗവും ചേർന്നതാണ് കുംഭൻ രാശി. ഈ രാശിക്കാർക്ക് ശരീരസുഖവും അതുപോലെ തന്നെ രോഗശാന്തിയും സന്തോഷവും ഒക്കെ ലഭിക്കുന്നതാണ് കുടുംബത്തിൽ നിന്നും ലഭിക്കാനുള്ള മൂല കുടുംബത്തിൽ നിന്ന്, അതായത് പൂർവിക സ്വത്ത് ലഭിക്കുന്നതിനും പറ്റിയ ഒരു സമയമാണിത്. അതുപോലെ തന്നെ എല്ലാ രീതിയിലുമുള്ള ഭാഗ്യവും കഴിഞ്ഞ ജന്മപുണ്യങ്ങളും ഒക്കെ ലഭിക്കുന്ന ഒരു സമയമാണ്. ഏറ്റവും കൂടുതൽ ഈശ്വരാരാധന ചെയ്യേണ്ട സമയവും ഇതാണ്. സന്താനങ്ങൾക്ക് സന്തോഷവും അഭിവൃദ്ധിയും ഉണ്ടാകും. സന്താനങ്ങളെ കൊണ്ടും മുതിർന്ന അച്ഛനമ്മമാർക്ക് സന്താനങ്ങളെ കൊണ്ടും സന്തോഷവും ഭാഗ്യവും ഒക്കെ ലഭിക്കുന്ന ഒരു സമയമാണ്. അവർക്കും അവരുടെ കാര്യങ്ങളിലും എല്ലാം ഒരു നന്മകൾ ഉണ്ടാകേണ്ട ഒരു സമയം കൂടിയാണ്. കുംഭരാശിയെ സംബന്ധിച്ചിടത്തോളം സന്താനഭാഗ്യം ആഗ്രഹിക്കുന്നവർക്കിപ്പോൾ സന്താനഭാഗ്യം ഉണ്ടാകേണ്ട ഒരു സമയവും കൂടെയാണ്. അതുപോലെ തന്നെ വിവാഹഭാഗ്യം ആഗ്രഹിക്കുന്നവർക്കും അനുയോജ്യമായിട്ടുള്ള ഒരു സമയമാണ്. വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്കും അനുയോജ്യമായിട്ടുള്ള സമയമാണ്. എല്ലാം കൊണ്ടും കുംഭരാശിക്കാർക്ക് പൊതുവെ നല്ല ഫലങ്ങളാണ് ലഭിക്കുന്നത്. കൂടാതെ അച്ഛൻ വഴിയുള്ള സ്വത്തുകളും ലഭിക്കുന്നതിനുള്ള ഒരു സമയമാണ്. അച്ഛൻ വഴി പല രീതിയിലുള്ള ഭാഗ്യങ്ങളും ഒക്കെ ലഭിക്കുന്നതിനുള്ള സമയമാണ്. അച്ഛൻ്റെ സ്നേഹവും സംരക്ഷണവും ഒക്കെ, ഒരുപാട് കാലമായിട്ട് അച്ഛനെ കാണാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടാവും. അച്ഛൻ വളരെ ദൂരെയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ അച്ഛൻ അടുത്തേക്ക് എത്തിച്ചേരുകയും അച്ഛൻ്റെ സ്നേഹവും സംരക്ഷണവും ഒക്കെ ലഭിക്കുകയും ഒക്കെ ചെയ്യേണ്ട ഒരു സമയമാണിത്. എങ്ങനെ നോക്കിയാലും കുംഭരാശിക്കാർക്ക് ആരോഗ്യപരമായിട്ടും ധനപരമായിട്ടും എല്ലാം കൊണ്ടും ഒരു അഭിവൃദ്ധിയും ഐശ്വര്യവും മനസമാധാനവും ഒക്കെ ലഭിക്കുന്ന ഒരു സമയമാണ് ഈ മേടമാസം വരെയുള്ള സമയം. കടം വാങ്ങാതെ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ കള്ളന്മാരെ കൊണ്ടൊക്കെ ശല്യം ഉണ്ടാകാതെയും പ്രത്യേകം ശ്രദ്ധിക്കണം. എവിടെയെങ്കിലും പുറത്തൊക്കെ പോവുകയാണെങ്കിൽ അമ്പലങ്ങളിലൊക്കെ ദർശനം നടത്തേണ്ട ഒരു സമയമാണ്. പൂർവ്വജന്മ പുണ്യങ്ങളുടെ ഒരു അനുഭവം ഉണ്ടാകുന്ന ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സമയത്ത് ക്ഷേത്ര ദർശനത്തിനും അങ്ങനെയൊക്കെയുള്ള പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതും പിന്നെ പുണ്യതീർത്ഥങ്ങളിലൊക്കെ കുളിക്കുന്നതിനും ഒക്കെയുള്ള ഒരു അവസരം ഉണ്ടാകുന്ന ഒരു സമയമാണ്. ആ സമയത്ത് നിങ്ങൾ വീട് അടച്ചുറപ്പായിട്ട് സൂക്ഷിക്കണം. ഇല്ലെങ്കിൽ കള്ളന്മാരുടെ ഒരു ശല്യവും കൂടെ ഉണ്ടാകുന്ന ഒരു സമയവും കൂടെയാണ് ഇപ്പോഴും നിലവിലുള്ളത്. അതുപോലെ രോഗങ്ങളൊക്കെ ഉണ്ടാകാതെയൊക്കെ യാത്രയിലൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാതെ വളരെയേറെ സൂക്ഷിക്കേണ്ട ഒരു സമയം കൂടെയാണ്. ബാക്കിയെല്ലാം കൊണ്ടും ഭാഗ്യകരമായിട്ടുള്ള അനുഭവങ്ങളാണ്. നിങ്ങളുടെ സ്വന്തം അശ്രദ്ധ കൊണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതെ മാത്രം സൂക്ഷിച്ചാൽ മതിയാകും. കൂടുതൽ ശുഭഫലങ്ങൾ ലഭിക്കുന്നതിനും ദോഷനിവാരണത്തിനുമായി ശിവക്ഷേത്രത്തിൽ ദർശനവും അതുപോലെ തന്നെ നീലപ്പട്ട് സമർപ്പിക്കുക, ശാസ്താവിൻ്റെ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ വേട്ടയ്ക്കൊരുമകൻ ക്ഷേത്രത്തിലോ കിരാതാഷ്ടകം പുഷ്പാഞ്ജലി ചെയ്യുന്നതും അതുപോലെ നീല ശംഖുപുഷ്പത്തിൻ്റെ പൂക്കൾ സമർപ്പിക്കുന്നതും അത്യുത്തമമാണ്. അതുപോലെ തന്നെ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോകുന്നതും മഹാവിഷ്ണുവിന് തുളസിമാല, പാൽപായസ നിവേദ്യം ഇങ്ങനെയുള്ള സൽക്കർമ്മങ്ങളൊക്കെ ചെയ്ത് ശുഭഫലങ്ങളെ അനുഭവിച്ചു കൊള്ളേണ്ടതാണ്. നന്മകൾ നേരുന്നു. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം.